ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അച്ചൽ. ഇപ്പൊ നല്ല ന്യൂസ് ആണോ അതോ സാഡ് ന്യൂസ് ആണോ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ആടു ജീവിതത്തിന്റെ ട്രെയിലർ ലീക്ക് ആയി. ഇപ്പൊ പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ട്. അതായത് ലീക്ക് ആയി പോയതാണ്. അപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മോസ്റ്റ് ഓഫ് ദം ആൾക്കാർ കണ്ടു കഴിഞ്ഞിരിക്കും. ഫെസ്റ്റിവൽ സീസൺസിലൊക്കെ ഇറക്കായിരുന്നതായിരുന്നു, പക്ഷെ അത് ലീക്ക് ആയി. നമുക്കറിയാം ആടുജീവിതം കുറെ നാളെ അതിന്റെ പ്രൊഡക്ഷൻ വർക്കും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ട് ലീക്കായ ഇമേജസും അല്ലെ, പിന്നെ ഫാൻ മേഡ് പോസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. കാരണം പൃഥ്വിരാജിന്റെ ലുക്ക് ഒരു വേറിട്ട ലുക്കാണ്. ബ്ലെസ്സിയുടെ മൂവിയാണ്, അത് നമുക്കറിയാം. ഇതൊരു ട്രൂ സ്റ്റോറിയാണ്. അപ്പം ആടുജീവിതം നമുക്ക് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ട്, പലരും ഈ ബുക്ക് വായിച്ചിട്ടുള്ളതുമാണ്. ആൻഡ് ദെൻ ഈ ഒരു ക്യാരക്ടറിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പൃഥ്വിരാജ് കുറെ അധികം ഹാർഡ് വർക്ക്, അത് ഇത്ര ചില്ലറല്ല. എനിക്ക് തോന്നുന്നു അപ്രോസ് 20-24 kilos ആണ് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട്, അതായത് പ്രൊഡ്യൂസ് ചെയ്തതും. അതെ, അതായത് ഈവൻ നമുക്കറിയാം 2020 നമ്മള് കൊറോണ ടൈമിൽ വരെ ഇതിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളും നടന്നുണ്ട്. ആൻഡ് ഇവര് സ്റ്റക്ക് ആയി പോയിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പറ്റാഞ്ഞിട്ടും കൂടെ. എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഇതെല്ലാം ഇത്രയും ഹാർഡ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വീഡിയോ ലീക്ക് ആവുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ദെൻ ആഫ്റ്റർ ഓൾ ലൈക്ക് പിന്നെ അവർ ഒഫീഷ്യലി അതെല്ലാം ഇട്ട് കഴിഞ്ഞിരിക്കുവാണ്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും കാര്യങ്ങളും എല്ലാം ഇട്ട് കഴിഞ്ഞു. അപ്പൊ നമുക്കും കാണാമല്ലേ എന്താണ്. اطلع برا، هذا الخيمة حق بحك وادفنك في الصحراء. ميوزك ليتريا بين എനിക്ക് ഒന്നും കിട്ടുന്നില്ല. ലൈക്ക് ആ പെയിൻ എന്താണ് ലിറ്ററലി അണ്ടർഗോ ചെയ്തതെന്ന് നമുക്ക് ആ ഒരു ഇത്രയും
ആ 3 മിനിറ്റിനുള്ളിൽ നമുക്ക് ആ ചിൽസും കാര്യങ്ങളും ഒക്കെ റിയലൈസ് ചെയ്യാൻ പറ്റും. സ്പെഷ്യലി ആ BGM ആയിക്കോട്ടെ, ലുക്ക് ആയിക്കോട്ടെ, എവറിഥിങ്, അത് ആ സോങ്ങും എല്ലാം കൂടെ കൊണ്ടിട്ടുണ്ടല്ലോ. നോ വേർഡ്സ് ആക്ച്വലി, അത് പറയാനൊന്നും ഇല്ല. ലുക്ക്, this is something really amazing na nanu parayunnathu aa oru beyond ingane oru sambhavam nammal namukku obviously idu kandu kanjappo thonnu ingane leak aavanda irundhal idu ottum adoru endha paraya endha paraya adu justify ottum justify cheyilla aarayalum it's like vayangara illa thettai poi aa oru photo endengil ivide endengil aikotta pashcha patten ഇങ്ങനെ ആയിരുന്നില്ല ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയത്. സ്പീച്ച്ലെസ് ആണ്, അടിപൊളിയായിരുന്നു. അതായത് പൃഥ്വിരാജ് എന്നൊരു മനുഷ്യനോട് സ്നേഹം കൂടി 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 വരികയാണ്. നമുക്കറിയാം ഒരു ഒരു ടൈമില് നമ്മുടെ എന്താ പറയാ മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു എന്താ അഹങ്കാരിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്താ ഒരു അണ്ടർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിലും ഇന്ന് മലയാളികളുടെ ഒരു പ്രൗഡ് സംഭവമാണ് നമ്മുടെ പൃഥ്വിരാജ് എന്ന് വേണമെങ്കിൽ പറയേണ്ടത്. നമുക്കറിയാം ഒരു ഗോട്ട് ലൈഫ് എന്ന് പറയുന്നത്, അതായത് നമ്മള് ഈ നാട്ടിലെ നിക്കക്കളിയില്ല ഉണ്ടാവുമ്പോ ആൾക്കാര് പറയുന്നതാണ്, നീ ദുബായിക്ക് പോ, നീ സൗദിക്ക് പോ, എന്തെങ്കിലും ഒരു ജോലി കിട്ടൂലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേയേറെ എന്താ പറയാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഊഹിച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ച് എല്ലാരും ചേക്കേറുന്നതാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പം അത് ട്രാപ്പ് ആവാം, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കാരണം ഒന്നും ചെയ്യാണ്ട് വരുന്ന കിട്ടേണ്ട പണിക്ക് പോവേണ്ട ഗതികേടും കാര്യങ്ങളും ഒക്കെ വരും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോകുന്ന ആൾക്കാർക്ക് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പോകുന്നവർക്ക് ചില പല കാരണങ്ങളാൽ തിരിച്ചു വരാനും പറ്റുന്നില്ല, ആൻഡ് ദെൻ അവിടെ ട്രാപ്പായി പോകുന്നു, അങ്ങനെ കുറെയേറെ പ്രശ്നങ്ങളും സംഭവങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. സർവൈവൽ ത്രില്ലർ ആണ്, അതെ. പക്ഷെ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. റഹ്മാൻ നമുക്ക് ആ ഇത്രയും ഒരു 3 മിനിറ്റിനുള്ള ട്രെയിലറിൽ നമുക്ക് ആ ഫീല് കിട്ടുന്നുണ്ടെങ്കിൽ ആ മൂവിനകത്ത് എന്ത് മാജിക് ആയിരിക്കും. ഡയലോഗ്സ് ഇല്ല സ്റ്റാർട്ടിങ്ങിൽ ആ കേൾക്കുന്ന BGM ആണ്, പിന്നെ നമ്മുടെ പൃഥ്വിരാജിന്റെ എക്സ്പ്രഷൻസും ആ ലുക്കും ആ നമ്മൾ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. 20-24 കിലോ കുറച്ചൊന്ന് നമ്മൾ ഇടയ്ക്ക് ഇന്റർവ്യൂസിലും കാര്യങ്ങളിലും ഒക്കെ വരുമെങ്കിലും നമ്മൾ ഫിറ്റായിട്ട് ഈ ഒരു ഇതിലാണ് വരണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇത് ഭയങ്കര കഷ്ടായി പോയി, ഇങ്ങനെ ഒരു ട്രെയിലർ ഇങ്ങനെ ഇറങ്ങേണ്ടത് അല്ലായിരുന്നു സംഭവം. പോകും, എന്തായാലും പോയിരിക്കും. അടിപൊളി ട്രെയിലർ. അതെ, നമുക്കറിയാം ഈ ഒരു മൂവി പല സ്ഥലത്താണ് നമ്മള് ഇവര് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, സൗദി, ജോർദൻ, അൾജീരിയൽ, അങ്ങനെ കൈൻഡ് ഓഫ് ഏരിയയിലും ഒക്കെ. പിന്നെ അവിടുത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ബട്ട് ദെൻ ആ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് വാസ് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. അത് ലിറ്ററലി പേ ഓഫ് ചെയ്യും. അതായത് ഈവൻ പൃഥ്വിരാജ് എന്താ പറയാ ഫിസിക്കലി ആൻഡ് ഇമോഷണലി ആ ഒരു റോളിന് വേണ്ടിയിട്ട് ഇത്രയും ഗിവപ്പ് ചെയ്തു, നല്ലവണ്ണം പോർട്രേ ആവുന്നുണ്ട് വിത്ത് ദിസ് 3 മിനിറ്റ് ട്രെയിലർ. സോ ആക്ച്വലി വി ആർ സോ പംപ്ഡ് അപ് ടു സീ ദിസ് സർവൈവൽ സ്റ്റോറി ഓഫ് ആടുജീവിതം എന്ന് പറയാൻ വേണ്ടി അല്ലേ. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, അതിനും വേണ്ടി നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും കാണാത്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഇതിനകത്ത് എന്തായാലും തരും, പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ഡൗൺ ബിലോ. ബൈ.